ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരേക്ക് പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്, ആലുവയിൽ നിന്നാണ് ബസ് കയറുന്നത്. അപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് അവിടെയുള്ള കാർ പാർക്കിംഗ് നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് ബസ് കയറാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് പോയി, അവിടെ നമുക്ക് ബാത്റൂമൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ നമ്മളവിടെ വാരിയെല്ലാം വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ബസ് എത്താനായി എന്ന് കണ്ടപ്പോൾ നമ്മളവിടെ എന്താ പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ ബസ് ഇതാ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രീം ലൈൻ ട്രാവൽസ് എന്ന് പറഞ്ഞ ബസ്സായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിനകത്ത് കയറി. സ്ലീപ്പർ ബസ്സാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബസ് നല്ല കംഫർട്ടായിരുന്നു. അപ്പോൾ ആ ദേവൂട്ടിനും നീലൂട്ടിനും ഞാനും നമ്മൾ ഒരു ഡബിൾ ആയിട്ടുള്ള ബെഡാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ ബ്രദറും വൈഫൊക്കെ ബാംഗ്ലൂരാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെയാണ് പോകുന്നത്, അവരും ഉണ്ട് കൂടെ. അപ്പോൾ അവരുടെ കാറൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ബസ്സിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്താ ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നീലൂട്ടം ഇറങ്ങിപ്പോയിട്ടോ. ബസ് നല്ല അത്യാവശ്യം കുലുക്കുണ്ടായിരുന്നു, പക്ഷേ നീലൂട്ടിനൊന്ന് തൊട്ടിലാട്ടുന്ന പോലെയൊക്കെ തോന്നിപ്പോയി തോന്നുന്നു. നീലൂട്ടിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ബസ്സിൻ്റെ ഉള്ളിൽ നല്ല പിങ്ക് കളറ് ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ദേവൂട്ടിന് ഒട്ടും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു, ബസ് കുലുങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ കുറേ നേരം കാഴ്ചയെല്ലാം കണ്ടിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി, അത്യാവശ്യം നല്ല രാത്രി കഴിഞ്ഞപ്പോൾ പിന്നെ പതുക്കാവനും ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ ഞാൻ എനിക്കാണ് ശരിക്കും അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയില്ല, വെളുപ്പിനായപ്പോഴാണ് ഉറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് രാവിലെ 6 AM നമ്മൾ ബാംഗ്ലൂർ എത്തി. എന്താ ബാംഗ്ലൂർ എത്തി കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചകളാണ്. നീലൂട്ടിന് ഉറങ്ങുമായിരുന്നു, ദേവൂട്ടിനും ആ സമയത്ത് ഉറങ്ങുമായിരുന്നു, കാരണം രാത്രി നല്ല ലൈറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ രാവിലത്തെ ബാംഗ്ലൂരിലെ കാഴ്ചകളാണ്. ഇവർ ബാംഗ്ലൂർ താമസിക്കുന്നത് KR പുരം എന്നാണ് സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെല്ലുമ്പോൾ ബാംഗ്ലൂർ സെൻട്രലിലേക്കൊന്നും പോകണ്ട, അവിടെ നിന്നൊരു 10-15 km കൂടെ ദൂരെയാണ്. KR പുരം എന്ന് പറയുന്ന സ്ഥലമാണ്, ബാംഗ്ലൂർ ഔട്ടർ സർക്കിളിലാണ്. അപ്പോൾ ആ നീലൂട്ടിനൊക്കെ പതുക്കെ എഴുന്നേറ്റു കേട്ടോ. അതാ നീലൂട്ടിനും മാമനും കൂടെയുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്കത് ഏകദേശം ഇറങ്ങേണ്ട സ്ഥലത്തന്നായി. അപ്പോൾ ആ ബാംഗ്ലൂർ ഇപ്പോൾ കുറേ നല്ല പിങ്ക് പൂക്കളുള്ള മരം നല്ല രസമായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. പിന്നെ അതാ നല്ല സൂര്യനെ കുഴിച്ചു തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. അപ്പോൾ നമുക്കത് എത്തേണ്ട ഇറങ്ങേണ്ട സ്ഥലം എത്താനായിട്ട് വരുന്നുണ്ട്. ഇതല്ല നല്ല പിങ്ക് പൂക്കളായിട്ട് നിൽക്കുന്നത് നല്ല രസമാണ് കാണാൻ. ചില സ്ഥലത്തൊക്കെ റോഡിന് 2 വശത്ത് അതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ നമ്മളിനി ഇവിടെ ഇറങ്ങി നേരെ ഇവർ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ തന്നെ അവിടെ നേരെ അവരുടെ ഫ്ലാറ്റിൽ പോയായിരുന്നു കേട്ടോ. ഫ്ലാറ്റിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു, നമ്മുടെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചു, പിന്നെ ഒന്ന് ഫ്രഷായി. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം എന്താ വൈകുന്നേരമായപ്പം അവരുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോകുന്ന മതി, ഫിയോണിക്സ് മാൾ ബാംഗ്ലൂർ. അപ്പോൾ നമ്മളത് അവിടേക്ക് പോവാണ്. അപ്പോൾ അവിടെ മാളിലൊന്ന് ജസ്റ്റ് കയറാം. അപ്പോൾ ദേവൂട്ടിനോട് വന്നപ്പോൾ തൊട്ട് പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മാളിൽ പ്ലേ ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ടാകും. അപ്പോൾ അവിടേക്ക് പോകാമെന്നുള്ള ലക്ഷ്യത്തിലാണ് പോകുന്നത്. അപ്പോൾ ഫിയോണിക്സ് മാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പാർക്കിംഗ് സ്പേസിലേക്ക് പോവാണ്. അത്യാവശ്യം വലിയൊരു മാളാണ് കേട്ടോ ബാംഗ്ലൂർ. കുറേ മാളുകളുണ്ട്, പക്ഷെ നമ്മളങ്ങനെ എല്ലായിടത്തും കയറാനൊന്നും മാളുകളിലേക്കൊന്നും അധികം പോകുന്നില്ല. ഇതെന്തായാലും ദേവൂട്ടിനെയും കൊണ്ടൊന്ന് കിഡ്സ് പ്ലേ ഏരിയ പോകാമെന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രം വരുന്നതാണ്. ഇപ്പോൾ നമ്മളിതാ താഴെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, പിന്നെ നമ്മളിതാ മാളിലേക്ക് പോവാണ്. പക്ഷേ ദേവൂട്ടം വലിയ ബഹളം വെച്ച് വന്നെങ്കിലും ഇവിടെ എത്തിയപ്പോഴത്തേക്കും ദേവൂട്ടം ഉറങ്ങിപ്പോയായിരുന്നു. എന്നാൽ നമ്മളൊന്ന് കയറാം, പ്ലേ ഏരിയ ചെന്നിട്ടാണ് സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എണീക്കുന്നൊക്കെ വിചാരിച്ചിട്ട് പോവാണ്. ഇപ്പോൾ ആ മാളിനകത്ത് കയറി. ഇപ്പോൾ ആ കുറേ നല്ല രസമുള്ള ക്രോക്കറി ഐറ്റംസിൻ്റെ ഷോപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് ഇങ്ങനെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുകളിലേക്ക് പോവാണ്. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് കിഡ്സ് പ്ലേ ഏരിയ ഉള്ളത്.
അങ്ങനെ നമ്മളത്തെ ലാസ്റ്റ് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെത്തി. അപ്പോൾ അത് അവിടെ പ്ലേ ഏരിയേൻ്റെ അടുത്ത് എത്തി കേട്ടോ. അപ്പോൾ ദേവൂട്ടിന് അപ്പോഴും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെന്നാൽ പിന്നെ ഇനിയിപ്പം ഉണരില്ല എന്നാൽ നമുക്ക് പോയേക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നപ്പോഴേക്കും അവിടുത്തെ ശബ്ദമെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഉണർന്നു. ഉണർന്നിത് കണ്ടപ്പോഴേക്കും പിന്നെ ആകെ അങ്ങനെ ആവേശമായി, അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു പ്ലേ ഏരിയ അല്ലായിരുന്നു കേട്ടോ അത്. ഞാനാദ്യം ഉദ്ദേശിച്ചത് ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഇങ്ങനെ സ്ലൈഡുകളും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലേ ഏരിയ ആണ്. പക്ഷേ ഇത് അങ്ങനത്തെ അല്ല, ഫുള്ള് ഇങ്ങനത്തെ ഗെയിമുകളും ഒക്കെയാണ്. അപ്പോൾ ദേവോട്ടിന് ഉള്ള അത്രയ്ക്കുള്ളൊരിതായിട്ടില്ല, അവൻ അങ്ങനെ ആസ്വദിച്ച് ഗെയിം കളിക്കാനെന്നുള്ളൊരു പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ 1000 രൂപയാണ് പോലെ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തായാലും നോക്കട്ടെ ഇവൻ എങ്ങനെയാണ് ഇതിലെല്ലാം കയറി ഇരുന്നിട്ടാണ്, നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് ചെയ്യിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവനിങ്ങനെ ഒരു വണ്ടി കയറുക, അവനെ ഒന്ന് സീറ്റ് നോക്കിയിട്ട് സീറ്റ് അവൻ അടുത്തേക്ക് പോകുക, ആകെ ബഹളമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് മതി ഓരോന്നവൻ കയറട്ടെ. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കയറി ഉപയോഗിക്കുന്നതിനൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇതൊക്കെ സ്റ്റാർട്ടാക്കണമെങ്കിൽ ആ ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ എന്തായാലും ഇവന് ഇത് ഭയങ്കര ഇഷ്ടമായി പോയി, അതുകൊണ്ട് പിന്നെ നമ്മളും അവൻ്റെ കൂടെ ഇതൊക്കെ എൻജോയ് ചെയ്തു. നീലൂട്ടിന് ഭയങ്കര ആവേശമായി. അപ്പോൾ അവൻ കയറുന്നതിലൊക്കെ നീലൂട്ടിനും കയറണം. പിന്നെ നീലൂട്ടിനെ എല്ലായിടത്തും കയറ്റി നമ്മളെല്ലാം അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഇന്ന് വീക്ക് ഡേ ആയിരുന്നു കേട്ടോ, അപ്പോൾ അധികം കുട്ടികളൊന്നും മറ്റ് ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് ഇതുപോലെ ഫാമിലി കുട്ടികളായിട്ട് വന്നിട്ട് അവരും ഈ പറഞ്ഞ പോലെ വെറുതെ എല്ലാത്തിനും കയറി ഇറങ്ങുമായിരുന്നു. പിന്നെ വലിയ ആൾക്കാർക്ക് ഇങ്ങനെ ഗെയിമുകൾ കളിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും അവൻ ഭയങ്കര ഹാപ്പിയായി.
അങ്ങനെ ദേവൂരിൻ്റെ കളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു മാളിയിൽ നിന്ന് ഇറങ്ങുവാണ്. ഏകദേശം ഒരു 6:30 സമയമൊക്കെ ആയി. അപ്പോൾ നമ്മൾക്കിനി ബാംഗ്ലൂർ തന്നെയുള്ള ഇസ്കോൺ ടെമ്പിളിൽ, ഇസ്കോൺ ശ്രീകൃഷ്ണ ടെമ്പിളുണ്ട് അവിടെ. അത് നല്ല പ്രസിദ്ധമായ ടെമ്പിളാണ്. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയാലാണ് അവിടെ എത്തുള്ളൂ. രാത്രി 8:30 വരെയാണ് ടെമ്പിളുള്ളൂ. 8:30 ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. മാളി പിന്നെ അധികം സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല, കാരണം ഇനി ഇത് ഇവിടെ നിന്നുകൊണ്ടിരുന്നാൽ ഒരുപാട് ലേറ്റായി പോകും. അപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരമുണ്ട് ഇസ്കോൺ ടെമ്പിളിലേക്ക്. അപ്പോൾ ഇപ്പോൾ പോയാലാണ്, എന്തായാലും 6:30 താഴെ ഇറങ്ങി അല്ലെങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് 7:00 ആകും. അപ്പോൾ 7:00 പോയാലാണ് 8:00 എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ്. എന്തായാലും അവിടെ എല്ലാം കളിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ദേവട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഉറക്കെല്ലാം പോയി, നല്ല ഹാപ്പി മൂഡിലാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇസ്കോൺ ടെമ്പിളിലേക്ക് പോവാണ്. അപ്പോൾ ഇസ്കോൺ ടെമ്പിളിലെ കാഴ്ചകളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഇടാം, കാരണം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. പിന്നെ ഇസ്കോൺ ടെമ്പിൾ ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇത് പ്രത്യേകമായിട്ട് വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലിടാത്തത്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി, കണ്ടില്ലേ, രാത്രിയായി, ലൈറ്റുകളൊക്കെ ഇട്ടു. അപ്പോൾ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ബാംഗ്ലൂരിലേക്ക് പോകാനൊക്കെ നല്ല രസമാണ്. പക്ഷേ രസത്തിൻ്റെ കൂടെ തന്നെ നല്ല ബ്ലോക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ ഇറങ്ങുന്ന സമയമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. നല്ല ബ്ലോക്കായിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും നല്ല ബ്ലോക്കായി. അപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് 1.5 മണിക്കൂറൊക്കെ എടുത്തു അവിടെ എത്താനായിട്ട്. അപ്പോൾ ആ പോകുന്ന വഴി തന്നെ പിങ്ക് പൂക്കളുള്ള മരങ്ങളൊക്കെ ഉണ്ടല്ലേ, റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇസ്കോൺ ടെമ്പിളിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിലിടാം. അപ്പോൾ അതുവരെ ബൈ.